എക്സിറ്റ് പോള് ഒരു കാരണവശാലും സത്യമാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെൻ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുക തന്നെ ചെയ്യും. ഈ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും ചില എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വർക്കലയിൽ രണ്ടാം പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാനൽ എക്സിറ്റ് പോള് ഫലം പ്രവചിക്കുകയുണ്ടായി. അന്ന് 10% വോട്ട് എനിക്ക് കുറവായിരുന്നു. ഏതാണ്ട് ഒരു 10,000-ത്തിലധികം വോട്ടിന് ഞാൻ പരാജയപ്പെടും എന്നാണ് ആ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. പക്ഷേ സത്യം പിന്നീട് മനസ്സിലായി. 11,000-ത്തോളം വോട്ടിന് ഞാൻ വർക്കലയിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് സത്യമാകണമെന്നില്ല. ഓരോ ചാനലിൻ്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കും അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിന് നന്നായിട്ട് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ആറ്റിങ്ങലിലുണ്ട്. അത് കൃത്യമായിട്ട് നടപ്പാവുകയും ജി ജോയി, കേരളത്തിൽ ഏറ്റവും നന്നായി എക്സിറ്റ് പോൾ കണ്ടക്ട് ചെയ്യുന്നത് CPM ആണ്. ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മണ്ഡലത്തിലെയും ഒരു കണക്കുണ്ടാകും. അത് ഏറെക്കുറെ കൃത്യമായിട്ടുള്ള ചരിത്രമാണ് ഉള്ളത് കേരളത്തിൽ. CPM അങ്ങനെ ഒരു മെഷീനറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും ആറ്റിങ്ങൽ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടാകുമല്ലോ. ആ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതീക്ഷയാണോ താങ്കളിപ്പോൾ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതു മുതൽ ഒരു ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബൂത്ത് ബേസ് ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനം, അത് അവസാനം വോട്ടർമാരെ കൊണ്ടുവന്ന് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യിക്കുന്നത് വരെയുള്ള മെഷീനറി ഏറ്റവും നന്നായി ഫലവത്തായി ചെയ്യാൻ വേണ്ടിയിട്ട് LDFനായിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഭൂരിപക്ഷം നിങ്ങളുടെ ഒരു കണക്കുകൂട്ടലിൽ അല്ല, അതിപ്പോൾ നമുക്ക് ഒരു ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടലുണ്ട്. എന്തായിരുന്നാലും നല്ല ഒരു മെജോറിറ്റിയിൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിജയപ്രതീക്ഷയില്ലാതെ വേറെ എന്ത് ചോദിക്കാൻ കഴിയും? ശ്രീ ജോയ്, നോക്കൂ, അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അടൂർ പ്രകാശിൻ്റെ രംഗപ്രവേശത്തോടു കൂടിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോഴെങ്ങനെ ഉണ്ടായി എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? പ്രത്യേകിച്ച് 2019 V.മുരളീധരൻ അല്ല, 2019-24 കാലഘട്ടത്തിലാണ് V.മുരളീധരന് കേന്ദ്രമന്ത്രി പദം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു മുൻമന്ത്രി, പ്രബലനായിട്ടുള്ള ഒരു സമുദായ നേതാവ്, അതോടൊപ്പം തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ, KPCC അധ്യക്ഷനായി വരാൻ സാധ്യതയുള്ള ഒരാൾ, മറുഭാഗത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള BJP നേതാവ്, അപ്പോൾ അത്രയും ശക്തമായ പോരാട്ടമാണ് ഇത്തവണ താങ്കൾ നേരിടുന്നത്. അത് കേരളത്തിലെ ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഇപ്പോൾ മലപ്പുറമോ പൊന്നാനിയോ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചായ്വും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനും പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടതുപക്ഷത്തിൻ്റേതായിട്ടുള്ള മണ്ഡലമാണ്. തൊഴിലാളികൾ, കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും മറ്റ് മലയോര മേഖലയിലെ തൊഴിലാളികളും ഒക്കെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഇടത്തരം ജനവിഭാഗങ്ങളടക്കം ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഇടതുപക്ഷത്തിന് എല്ലാ സ്വാധീനവുമുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ MLA ഇപ്പോൾ ഉള്ളത്. അവർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അവർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2019 നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. 2019 വന്നത് ഒരു പ്രത്യേക സാഹചര്യം. ആ പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് സമ്പത്തിന് പരാജയപ്പെടേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ആ ഒരു സാഹചര്യമല്ല ആറ്റിങ്ങലിൽ ഉള്ളത് എന്നുള്ളത് അത് വിലയിരുത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് അടക്കം അറിയാവുന്നതാണ്. ഓക്കേ.